അങ്ങനെ ഞങ്ങൾ വളരെ കുറച്ച് നാളത്തെ എല്ലാവരുടെ ഒരു പ്ലാനിങ്ങിന് ശേഷം നമ്മുടെ ഓഫീസിലെ സുഹൃത്തുക്കളുമായിട്ട് ഒരു ട്രക്കിംഗ്, വളരെ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ പെട്ടെന്ന് പോയിട്ട് വരാൻ, ഒരു ദിവസം നമുക്ക് നിൽക്കേണ്ടതായിട്ടില്ല, പെട്ടെന്ന് വളരെ പെട്ടെന്ന് പോയിട്ട് വരാം. അതായത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററിനപ്പുറം, ഒരു 50 കിലോമീറ്ററിന് അകത്ത് മാത്രമേ ഈ സ്ഥലത്തിന് ദൂരമുള്ളൂ. എന്ത് തന്നെയായാലും തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു, പ്രത്യേകിച്ചും എല്ലാവർക്കും ഫാമിലിയോടെ വേണമെങ്കിൽ പോയിട്ട് വരാൻ കഴിയുന്ന, വളരെ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കുറച്ച് നേരം വനത്തിലൂടെ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ശുദ്ധവായു കൊള്ളണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ വാഴ്വന്തോൾ വാട്ടർഫോൾസ്. വാഴ്വന്തോൾ വാട്ടർഫോൾസിൽ നമുക്കിപ്പം 10 പേരുണ്ടെങ്കിൽ 1500 രൂപയാണ് ആകുന്നത്. ഇപ്പം 10 പേരാണെങ്കിലും അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ആളാണെങ്കിലും ഈ 1500 രൂപ അവിടെ കൊടുക്കണം. നമുക്ക് ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്ക്. ഈ ഒരു മഴ ടൈമിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് അവിടെ, അത് ആസ്വദിക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഈ 1500 രൂപ 10 പേർക്ക് കൊടുത്തതിന് ശേഷം അതിൽ 500 രൂപ നമുക്കൊരു ഗൈഡിനെ അവർ അനുവദിച്ചു തരും. ആ ഗൈഡിനാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതിനുശേഷം ബാക്കി 1000 രൂപ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ നിന്ന് നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം അവിടുന്ന് ഒരു 800 മീറ്ററോളം നമുക്ക് നമ്മുടെ വാഹനം പാർക്കിങ്ങിനുള്ള സ്ഥലം, അതായത് നമുക്ക് ഈ ട്രക്കിംഗ് തുടങ്ങുന്ന സ്ഥലത്തേക്ക് 800 മീറ്ററോളം നമ്മുടെ സ്വന്തം വാഹനത്തിൽ തന്നെ പോകാൻ കഴിയും. നമ്മുടെ ടൂർ ഗൈഡും കൂടെ ഉണ്ടാകും. ഇതാണ് നമ്മുടെ ആ എൻട്രി. വെൽക്കം ടു വാഴ്വന്തോൾ വാട്ടർഫോൾസ്. മനോഹരമായിട്ടുള്ള രീതിയിൽ ഒരു കവാടമൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാവരും അവിടെ വന്നതിന് ശേഷം പിന്നെ ഡ്രസ്സ് കുറച്ച് പേര് മാറി, ഞാനും കൂടെ പേരൊക്കെ മാറി, അവിടെ നിന്ന് നമ്മൾ ഒരു 2.5 കിലോമീറ്ററാണ് ഈ വാഴ്വന്തോൾ വാട്ടർഫാൾസിലേക്ക് നടക്കാനുള്ളത്. വാഴ്വന്തോൾ വാട്ടർഫാൾസിൽ ഞങ്ങൾക്ക് കൂടെ കിട്ടിയിരിക്കുന്നത് ശശികല എന്ന് പറയുന്ന ഒരു ടൂർ ഗൈഡാണ്. നമ്മളീ പോകുന്ന വഴിയുടെ ആ സൈഡിൽ ആ വാട്ടർഫോൾസിൽ നിന്നുള്ള, നമ്മുടെ ആ വാഴ്വന്തോൾ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ആ ഒരു അരുവിയുടെ സൈഡിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഈ 2.5 കിലോമീറ്ററും ഏകദേശം അത് ആ സൈഡിലൂടെ തന്നെയാണ് നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് അവിടേക്ക് കയറാനുള്ള സമയം. 1 മണി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കയറ്റി വിടത്തില്ല. പിന്നെ ഈ പോകുന്നവർ തിരിച്ചു വരുന്ന ആ ഒരു സമയം, അപ്പോൾ തന്നെ വനത്തിൻ്റെ ആ ഒരു 3 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വെയിലൊക്കെ മങ്ങുമ്പോഴത്തേക്ക് വനത്തിൻ്റെ ഒരു വേറൊരു മുഖം നമുക്ക് കാണാൻ വഴി, ചെറിയ രീതിയിലൊരു ചെറിയ ഭയപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭീകര ഒരു സ്വഭാവം ഉള്ള രീതിയിലുള്ള ഒരു വനമായിട്ട് എനിക്ക് ഇപ്പോൾ അന്നേരം ഫീൽ ചെയ്തു. ബാക്കിയുള്ളവരെ ആരും അറിയത്തില്ല. എങ്കിൽ തന്നെയും ഞങ്ങൾ ആ ഒരു 2.5 കിലോമീറ്റർ വളരെ സിമ്പിളായിട്ട്, 1 മണിക്കൂറിനകത്ത്, 1 മണിക്കൂർ എടുത്തില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് ഫുഡും കഴിച്ചിരുന്നു. അപ്പം ആ ഒരു യാത്രയിൽ ഇങ്ങനെ ഞങ്ങൾ 7 പേരാണ് പോയത്. ശ്രാവൺ, ഫാരിസ്, അത്താഫ്, ഗണേഷ്, വിഷ്ണു, സജീർ. അപ്പോൾ ഞങ്ങൾ ഈ 7 പേർക്കും വളരെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ പ്രിഫർ ചെയ്ത്. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ദിവസം തങ്ങ് നിലവിൽ ബുദ്ധിമുട്ടായതിനാൽ ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരാമെന്നുള്ള രീതിയിൽ ഉള്ള ഒരു യാത്രയാണ് ചൂസ് ചെയ്തത്. ഇതാണ് ഞങ്ങൾ ആദ്യം റെസ്റ്റ് എടുത്ത സ്ഥലം. ഇവിടെ കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം വീണ്ടും യാത്ര തുടരാൻ, അതായത് ഒരു ട്രക്കിംഗ് മോഡ് തുടങ്ങുന്ന ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഈ ഒരു പാറയുടെ മുകളിലൂടെ ഇങ്ങനെ നമ്മുടെ പിന്നെ ഗൈഡൊക്കെ വളരെ സിമ്പിളായിട്ട് കയറി എങ്കിലും നമ്മളിപ്പം നമ്മളെല്ലാവരും ഇതുപോലുള്ള സ്ഥലത്തിലൂടെ കയറിപ്പോകാനും ഒക്കെയാണല്ലോ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞങ്ങളും ഇതുവഴി ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്ത് എല്ലാവരും ഈ ഒരു ഭാഗത്ത് കയറി, കുട്ടികളെ കൊണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കയറി പോകാമെന്നുള്ളതേ ഉള്ളൂ. ഫാമിലിയായിട്ട് പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാമിലിക്കൊക്കെ വളരെ പിന്നെ അടുത്ത് പോകാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് അത്. കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ, കൊച്ചു കുട്ടികളോട്ടൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്, കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർ നടക്കാൻ പറ്റുന്ന ഒരു പ്രായമാണെങ്കിൽ ഇത്.
വഴി പോകുന്നുണ്ട്. ഈ പാറ പാറയുടെ മുകളിലൂടെയൊക്കെ പിടിച്ചൊക്കെ കയറി പോവുക, അതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഭാഗത്തുകൂടെ, ഇവിടെ മാത്രം കുറച്ചും കൂടെ ഒക്കെ ഒരു റിസ്കി ആയിട്ടുള്ളൊരു സ്ഥലമാണ്, സൂക്ഷിച്ച് നടക്കണം. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കുറച്ച് മരങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു പാലത്തിലൂടെയൊക്കെ അതൊക്കെ ഒരു നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ഓരോരോ അനുഭവങ്ങളായിരുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കയറാനും ഇറങ്ങാനും പാറയിൽ പിടിച്ച് ഇറങ്ങുക പിന്നെ കറങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്രയുടെ സൈഡിൽ ആയിട്ട് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അരുവി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു സൗണ്ടും വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ടും അതുപോലെ നമ്മുടെ ചീവീടിൻ്റെ സൗണ്ടുമാണ് പിന്നെ കിളികളുടെയൊക്കെ സൗണ്ടും ഒക്കെയാണ് നമ്മുടെ ഈ വനത്തിൽ കൂടുതൽ നമ്മളിങ്ങനെ കേട്ട് പോകാൻ കഴിയുന്നത്. കുറച്ച് നല്ല രസമായിരുന്നു, എല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ്. സജീറൊക്കെ വളരെയധികം ഹാപ്പിയായിരുന്നു. ഇങ്ങനെ ഓരോ പാറയുടെ ഇടയിലൂടെയും ഒക്കെ പോയപ്പോഴത്തേക്കുണ്ടായ അനുഭവം വളരെയധികം വ്യത്യസ്തമായിരുന്നു. നമ്മളുടെ ഈ ഒരു 1.5 kilometer ഞങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കയറിയത്. കാരണം നമ്മൾ 1 hour അവിടെ നിന്ന് നമ്മൾ എൻട്രി ഫീ കൊടുത്ത് കയറിയത്. അപ്പം പെട്ടെന്ന് പോയിട്ട് ഒന്നാമിച്ച് കുറച്ച് മഴ കൂടി ഉണ്ടായിരുന്നു, ഇടയ്ക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം പെട്ടെന്ന് പോകാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ കുറച്ച് സ്പീഡിൽ നടന്നത്. ഇത് രണ്ടാമത് നമ്മൾ റെസ്റ്റ് എടുത്ത സ്ഥലമാണ്. ഇവിടെ സൽമാൻ ഫാരിസ് നല്ല ബീഫ് കറി കൊണ്ടുവന്നായിരുന്നു. അതുപോലെ നമ്മൾ വിദുരയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് കുറച്ച് പൊറോട്ട വാങ്ങിച്ചു. അങ്ങനെ അവിടെ നിന്നുള്ള ആ പൊറോട്ടയും സൽമാൻ ഫാരിസ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അടിപൊളി നല്ല അടാറ് നല്ല സൂപ്പർ ബീഫ് കറി ആയിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം. അപ്പം അത് വളരെ അധികം ടേസ്റ്റി കൂടിയാവുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ പിന്നെ വാഴയിലയിൽ വാഴയില വാട്ടി അതിൽ ആണ് ഞങ്ങൾ ഇപ്പം പൊറോട്ടയും ഈ ബീഫ് കറിയും കഴിച്ചത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഗൈഡിനും നമ്മുടെ കൂടെ ഉള്ള നമ്മൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ അടുത്ത യാത്ര ആരംഭിച്ചു. ഇപ്പോഴും പോകുമ്പോഴും ഇതുപോലെ ഇങ്ങനെ പാറയുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ഒരു ചെറിയ ട്രക്കിംഗ് മോഡ് തന്നെയാണ്. ചെറിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊക്കെ ഒരു വലുതാണ്. എന്ന് വെച്ചാൽ 2.5 kilometer നടക്കണമല്ലോ. 2.5 kilometer നടക്കുമ്പോൾ തന്നെ സാധാ ഒരു വഴി കൂടെ നടക്കുമ്പോൾ തന്നെ കുറച്ച് ദൂരമാണല്ലോ. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയ വെള്ളത്തിലൂടെ നടന്ന് വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. വെള്ളത്തിലൂടെയൊക്കെ ഇറങ്ങി നല്ല തണുപ്പാണ്, നല്ല തണുത്ത ആ വെള്ളത്തിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു പ്രത്യേക സുഖമായിരുന്നു ആ യാത്രയ്ക്ക്. പിന്നെ വീണ്ടും ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് പാറയുടെ ഇടയിലൂടെയൊക്കെ വീണ്ടും വെള്ളച്ചാട്ടങ്ങൾ, വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ അരുവികളൊക്കെ ഉണ്ട്. അരുവികളിൽ നിന്ന് ഇങ്ങനെ തണുത്ത നല്ല തണുത്ത നല്ല അടിപൊളി തണുത്ത വെള്ളമാണ് അതുവഴി ഇങ്ങനെ ഒഴുകിയിരുന്നത്. അവിടെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ മനസ്സും കുളിര്, മനസ്സിനും കുളിര് ഉണ്ടാകും. അത് കുറച്ചു കൂടി വരുമ്പോഴത്തേക്ക് ഇതുപോലുള്ളൊരു ഒരു കേവ്, ഒരു ചെറിയൊരു ഗുഹ പാറയിൽ അവിടെ അത് ആരോ പ്രാചീന കാലത്തെ ഇതുപോലെയൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. വളരെയധികം ഭംഗിയുള്ള ഒരു ചിത്രമാണ്. വീണ്ടും നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് ഇതുപോലെ ഈറക്കാടുകളാണ്, ഈറക്കാടിൻ്റെ ആ സൈഡിലൂടെയൊക്കെ അവിടെയൊക്കെ പിന്നെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് ഏകദേശം മനസ്സിലായത്. ഈറ ആന കഴിക്കുന്ന ഒരു ഫുഡാണല്ലോ. അപ്പോൾ അത് അതിൻ്റെ പിണ്ടം ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ട്രക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ട്രക്കിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. സത്യത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു യാത്ര തന്നെയായിരുന്നു ഇത്. ഈ കാണുന്നതല്ല കേട്ടോ വാട്ടർഫോൾസ്, അതിലും ഇതൊരു ചെറിയൊരു അനുഭവം കൊണ്ട് പോകുമ്പോൾ കാണുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. വാട്ടർഫോൾസ് വളരെ മനോഹരമാണ്, നമുക്ക് പറയുന്നതിൽ അപ്പുറമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല
കാണാൻ നമുക്ക് ഉണ്ടെന്നുള്ള അറിയാം. പക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും നടന്നു പോയി കാണാൻ പറ്റിയ ഒരു പ്രദേശം ഉണ്ടെന്ന് എനിക്ക് പ്രതീക്ഷിച്ചില്ല. ഞാൻ സത്യത്തിൽ അടുത്ത സമയത്താണ് അറിയുന്നത്. ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സ്ഥലം കൂടി ആണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഞാൻ അടുത്ത സമയത്താണ് അറിഞ്ഞത്. ഞങ്ങളിങ്ങനെ നടന്നു പോയി, ഈ മഴയും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഇടയ്ക്ക് ഈ നമ്മൾ വനമാണല്ലോ, വനത്തിൽ ചെറിയ ചെറിയ ഈ നമ്മുടെ അട്ടയുണ്ട്, നമ്മുടെ ബ്ലഡ് ഊറ്റി പിടിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം നമ്മൾ കുറച്ച് പേർക്ക്, എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല കടിയായി കിട്ടി. ഞാനൊന്ന് ചെറിയ ഷോർട്സാണ് ഇട്ടിരുന്നത്. അതാണ്ട് ഇതിപ്പം ശ്രാവണിൻ്റെ പുറത്ത് ഒരു അട്ട കടിച്ചതാണ്. അത് നമ്മുടെ സാനിറ്റൈസർ ഉണ്ടായിരുന്നു. അപ്പോൾ സാനിറ്റൈസർ അടിച്ചു കഴിഞ്ഞാൽ പോകും. അങ്ങനെ കുറേ എൻ്റെ കാലിലും കടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കടിയൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി നടന്നു പോയപ്പോൾ വീണ്ടും ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ഉണ്ടായി. ഇതെല്ലാം നല്ല മനസ്സിന് തന്നെ കുളിരണിയുന്ന തരത്തിലുള്ള അത്രയ്ക്ക് തണുപ്പാണ്. ഈ ഒരു വനത്തിലൂടെ വളരെ ഭംഗിയുള്ളൊരു വാട്ടർ ക്രോസിംഗ് ആയിരുന്നു. ഒരു ചെറിയ വെള്ളച്ചാട്ടം, ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിലൂടെ ഇങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് അതാ കാണുന്നു, അതിമനോഹരമായ വളരെ വിശാലമായ അത്രയും ഭംഗിയുള്ള ഫാമിലിയോടൊപ്പം കൂട്ടുകാരോടൊപ്പം എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വലിയൊരു വെള്ളച്ചാട്ടം എന്ന് തന്നെ തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഇത് ഈ കാണുന്നതിന് അപ്പുറവും ഉണ്ട്, മുകളിലോട്ടും ഉണ്ട്. അത് വളരെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. ഈ കാണുന്നതിൽ മുകളിലോട്ട് ഭയങ്കരമായിട്ടുള്ള കുത്തുലിച്ചു വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അങ്ങോട്ട് പോകാൻ ഗൈഡ് നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മൾ പോകരുത്, അവർ പറയുന്നത് മാത്രം ചെയ്യുക. ഇതൊക്കെ നമുക്കറിയാത്ത സ്ഥലങ്ങളാണ്. നമുക്കറിയാത്ത സ്ഥലങ്ങളിൽ അവർ വർഷങ്ങളായിട്ട് അവർക്കുള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക കൂടി ചെയ്യണം. അവർ പറയുന്നതോടൊപ്പം ചെയ്യുന്നത് നമ്മൾ മനസ്സ് നല്ല രീതിയിൽ എൻജോയും ചെയ്യണം. നമ്മൾ ആസ്വദിച്ച് അവിടെ നിന്ന് കുളിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് വളരെ ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ്, തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. വളരെയധികം ഇഷ്ടപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പൊന്മുടിയേക്കാളും എനിക്ക് പൊന്മുടി നമുക്കൊരു വേറൊരു ഇതാണ്, വെള്ളച്ചാട്ടമല്ല എങ്കിൽ പോലും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു ടൂറിസ്റ്റ് പോകുന്ന നല്ലൊരു ഡെസ്റ്റിനേഷനാണ് വാഗ്വൻതോൾ വാട്ടർഫോൾസ്. എല്ലാവരും എല്ലാവരും പോയി കാണുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കിട്ടുന്ന സ്ഥലം ഈ ഒരു പൈസ കൊടുക്കുന്നത് കൊണ്ട് ഒരു നഷ്ടമില്ല. ഞങ്ങൾ അവിടെ ആസ്വദിച്ചതിനെ കുറിച്ച് ഞങ്ങൾ ലേറ്റായിട്ട് ചെന്നതുകൊണ്ട് ആള് കുറച്ച് പേരുണ്ടായിരുന്നു, നേരത്തെ ചെന്നവരാണ് അവർ. അതിന് ഞങ്ങൾ ചെന്ന് അതുകൊണ്ട് തന്നെ കുറേ അധികം സമയം കുറച്ച് അവിടെ നിൽക്കാനുള്ള സമയം കൂടി കിട്ടി. ഞങ്ങൾ എല്ലാവരും ആയിരുന്നു, ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി മാറി. അതുപോലെ ഈ കുറച്ച് മഴ കൂടി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും വെള്ളത്തിൻ്റെ ഒരു വെള്ളം കുറച്ച് കൂടുതലായിട്ട് ഇതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നത്. എന്തുപോയാലും ഇങ്ങനെ ചെറിയ മഴയിലുള്ളപ്പം കാണുന്നത് പോയി ആസ്വദിക്കുന്നത് വിളിക്കുന്നത് എല്ലാവരും പോകാൻ ശ്രമിക്കുക. നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. മറ്റുള്ള ജില്ലകളിലോ അല്ലെങ്കിൽ മറ്റ് വേറെ രാജ്യങ്ങളിലൊക്കെ പോകുന്നതിനേക്കാളും മികച്ച ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. നേരത്തെ യാതൊരു സംശയമില്ല വാഗ്വൻതോൾ തിരുവനന്തപുരം ജില്ലയിൽ